യെസ് സർക്കാരിന് തിരിച്ചടി കേരള സാങ്കേതിക സർവകലാശാല മുൻ വൈസ് ചാൻസലർ സിസ തോമസിനെതിരായ സർക്കാർ ഹർജി സുപ്രീംകോടതിയെ തള്ളിയിരിക്കുന്നു ഗവർണറും സർക്കാരും തമ്മിലുള്ള പ്രശ്നത്തിൽ ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകും ബാലഗോപാൽ അച്ചടക്ക നടപടി റദ്ദാക്കിയതിനെതിരെയൊക്കെയാണല്ലോ സർക്കാർ കോടതിയിലേക്ക് പോയത് എന്ത എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് സർക്കാർ ഹർജി കോടതിയെ തള്ളിയത് അച്ചടക്ക നടപടി റദ്ദാക്കിയതിനെതിരായിട്ടായിരുന്നു സംസ്ഥാന സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെയും സമീപിച്ചിരുന്നത് ഈ ഹർജിയാണ് ജസ്റ്റിസുമാരായ ജെ കെ മഹേശ്വരിയും പി എസ് നരസിംഹയും അടങ്ങുന്ന ബെഞ്ച് ഇന്ന് തള്ളിയത് ഈ ഹർജി തള്ളുന്നതിനിടയിൽ ജസ്റ്റിസ് ഈ ബെഞ്ചിൻ്റെ അംഗമായിരുന്ന ജസ്റ്റിസ് പി എസ് നരസിംഹ ഈ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പ്രശ്നത്തിൽ ഈ ജീവനക്കാർ അതായത് സിസ തോമസ് ഒരു വെറും ജീവനക്കാരിയാണെന്നും ജീവനക്കാരെ അതിൽ ബുദ്ധിമുട്ടിക്കരുതെന്നും ഒരു വാ എന്നുമുള്ള ഒരു പരാമർശവും സുപ്രീംകോടതി നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ സിസ തോമസിനെതിരായ അച്ചടക്ക നടപടി നിയമപരമായി നിലനിൽക്കുമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നത് സംസ്ഥാന സർക്കാരിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ ജയദീപ് ഗുപ്ത ഇക്കാര്യം ആവർത്തിച്ച് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചുവെങ്കിലും ഈ സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ ഇടപെടാൻ വേണ്ടി സുപ്രീം കോടതി ഉണ്ടായത് തുടർന്നാണ് ഈ സിസ തോമസിന്റെ എതിരായി സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന ഹർജി ഇപ്പോൾ സുപ്രീം കോടതി തള്ളുകയും ചെയ്തിരിക്കുന്നത് ദിബീഷ് ഇത് സർക്കാരിന് ഏത് രീതിയിലാണ് തിരിച്ചടിയാവുന്നത് അപ്പോൾ നമുക്കറിയാലോ ഈ നിയമനവും പിന്നീടുള്ള തുടർന്നുള്ള സംഭവങ്ങൾ ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ അതിനിടയിൽ ഇങ്ങനെ ജീവനക്കാരെ ബലിയാടാക്കരുതെന്ന് കോടതി പറയുമ്പോൾ ഇനി അങ്ങോട്ടുള്ള പല കാര്യങ്ങളും ഇത് ഏതെങ്കിലും രീതിയിൽ പ്രതിഫലനം ഉണ്ടാക്കില്ലേ തീർച്ചയായും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് കനത്ത തിരിച്ചടിയാണ് കാരണം സംസ്ഥാന സർക്കാർ ഈ ഗവർണറും ഈ സർക്കാരും തമ്മിലുള്ള പോരിൽ ഗവർണർക്കൊപ്പം നിൽക്കുന്ന ജീവനക്കാർക്ക് അല്ലെങ്കിൽ ഗവർണർ ഏതെങ്കിലും തരത്തിലൊരു ഒരു പോസ്റ്റിലും മറ്റും ഈ വൈസ് ചാൻസലർ പോസ്റ്റിലോ മറ്റോ നൽകുന്ന ഈ നിയമനം നടത്തുന്നവർക്ക് അവർക്കെതിരെ ഉള്ള അവർക്കെതിരെ സംസ്ഥാന സർക്കാർ പ്രതികാര കൂടി നടപടി സ്വീകരിക്കുന്നു എന്നായിരുന്നു ഈ കേരള ഹൈക്കോടതിയിലും മറ്റും വാദം ഉന്നയിക്കുകയും ചെയ്തിരുന്നത് എന്നാൽ കേരള ഹൈക്കോടതിയും ഈ അച്ചു നടപടി നിയമപരമായി നിലനിൽക്കില്ല എന്നൊരു നിലപാടായിരുന്നു എടുത്തിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഒരു വിശദമായ വാദം പോലും കേൾക്കാൻ തയ്യാറാകാതെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഹർജി തള്ളിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം കാരണം ഇക്കാര്യത്തിൽ ഒരു ഈ നോട്ടീസ് അയച്ചതിന് ശേഷം വിശദമായ ഒരു വാദം കേൾക്കണമെന്ന് സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടുവെങ്കിലും ആ വാദം പോലും അംഗീകരിക്കാതെയാണ് ഇക്കാര്യത്തിൽ സുപ്രീം കോടതി ഇപ്പോൾ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഏതായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗവർണർ ുള്ള ഏറ്റുമുട്ടലിൽ ഈ സുപ്രീം കോടതിയുടെ ഈ വിധി ഒരു കനത്ത തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല